അലൈക്കും വാർഹമുല്ലാഹി വാത്തുഹു എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അൽജിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോഴുള്ളത് മഹാനായ സയ്യിദ് പാണക്കാട് പി എം എസ് എ പൂക്കോയ തെങ്ങൾ അവരുടെ മകൻ മഹാനായ ശിഹാബ് തെങ്ങളുടെയും മറ്റു സയ്യദന്മാരുടെ അക്ക മക്കാമുകൾ സ്ഥിതി ചെയ്യുന്ന പാണക്കാട് ജുമാ മസ്ജിദിലേക്ക് പോകുന്ന വഴിയിലാണുള്ളത് ഇൻഷാല്ല ആ മഹത്തുക്കളുടെയൊക്കെ ചരിത്രവും സിയാറത്തും നമുക്ക് കാണാം അള്ളാഹു തോഫിയക്ക നൽകട്ടെ അമീ നബിസല്ലാഹു അലഹി വസല്മതങ്ങളുടെ മുപ്പത്തിയാറാം പൗത്രനാണ് മലപ്പുറം ജില്ലയിലെ പാണക്കാട് കടലണ്ടിപ്പുഴയോരത്ത് പാണക്കാട് ജുമാ മസ്ജിദിന് ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന പഴയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ മഹാനബറുകളുടെയും മുഹമ്മദ് അലി ശിഹാബദങ്ങളുടെയും സയ്യിദ് ഉമർ അലി ശിഹാബദങ്ങൾ തുടങ്ങിയവരുടെ മക്കബറകളും ഈ പള്ളിയോട് ചാരിയാണ് സ്ഥിതി ചെയ്യുന്നത് പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ സമസ്തയുടെയും നിരവധി ദീനി സംരംഭങ്ങളുടെയും നായകത്വം വഹിച്ച മഹാമനീഷിയും നിരവധി അമാനുഷിക സിദ്ധികൾ പ്രകടിപ്പിച്ച സയ്യിദുമാണ് പാവങ്ങളുടെയും നിരാലംബരുടെയും ആശാ കേന്ദ്രമാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട് ഈ കൊടപ്പനക്കൽ സന്നിധാനം ഏത് സങ്കീർണമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന ആത്മീയ കോടതിയായി ഇന്നും നിലകൊള്ളുന്നു തനിക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളും ആത്മീയ സിദ്ധിയും മഹാനവറികളെ തേടിയെത്തുന്നവരുടെ പ്രശ്ന പ്രതിവിധികൾക്കായി രാപ്പകൽ ഭേദമന്യ ഇടപെടുന്ന ഈ കുടുംബം എന്നും സമൂഹത്തിന് ഒരാശ്വാസം തന്നെയാണ് ഒരിക്കൽ പൂക്കോയത്തെങ്ങളുടെ സന്നിധാനത്ത് സർപ്പം ചുറ്റിയ പെൺകുട്ടിയെ കൊണ്ടുവരപ്പെട്ടു തങ്ങളുടെ മുഖം ചുവന്നു തുടുത്തു ഏറെ താമസിയാതെ തങ്ങളുടെ ആജ്ഞപ്രകാരം ഒരു കീരി ഉടൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും പെണ്ണിൻ്റെ ശരീരത്തിലുള്ള പാമ്പിനെ കീരി തന്ത്രപരമായി വെട്ടി താഴെയിറക്കുകയും ചെയ്തത് ഏറെ പ്രസിദ്ധമാണ് കേരള മുസ്ലിങ്ങളുടെ ആത്മാഭിമാനമായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സമസ്ത കേരള ജമയത്തുലുലമയുടെ ഉപാധ്യക്ഷനും മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയ നക്ഷത്രവുമായിരുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും അവരുടെ കുടുംബ പരമ്പരയിൽ ഉൾപ്പെട്ടവരും അവരുടെ പ്രിയ പ്രിയപത്നിമാരടക്കം നിരവധി സയ്യിദന്മാരും സയ്യിദാത്തുകളും ഈ പുണ്യസ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ട പരിശുദ്ധ സുഗന്ധങ്ങളാണ് ജീവിതകാലത്ത് ജാതിമത ഭേദമന്യ മനുഷ്യ സമൂഹത്തിന് അത്താണിയായിരുന്ന ഈ മഹാത്മാക്കൾ മരണാനന്തരവും നമ്മുടെ മനസ്സിൽ ശാന്തിയും തണലുമായി നിലകൊള്ളുന്നുവെന്നത് അനുഭവ സാക്ഷ്യങ്ങളാണ് ഹിജറ പതിനെട്ടാം നൂറ്റാണ്ടിൽ അറേബ്യയിലെ ഹലറമൌത്തിൽ നിന്ന് വളപ്പട്ടണത്തെത്തിയ അലി ഷിഹാബുദ്ദീൻ തങ്ങളുടെ പുത്രൻ സയ്യിദ് ഹുസൈൻ തങ്ങൾ കണ്ണൂർ അറക്കൽ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു കോഴിക്കോട് താമസമാക്കി അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്ന സയ്യിദ് മുഹമ്മദ് കോയഞ്ഞി തെങ്ങളുടെയും ഉമുഹാനി അബീവിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപതിന് മലപ്പുറം ജില്ലയിലെ പാണക്കാടാണ് മഹാനായ സയ്യിദ് പി എം എസ് എ പൂക്കോയത്തെങ്ങൾ ഉപ്പാപ്പ ജനിച്ചത് മഹാനായ സയ്യിദ് പി എം എസ് എ പൂക്കോയത്തങ്ങളുപ്പാപ്പ പാണക്കാട് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പള്ളി ദർസുകളിൽ നിന്ന് മതപഠനം പൂർത്തിയാക്കി മഹാനവറുകൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യയിൽ മൂന്ന് പുത്രന്മാരും രണ്ടാമത്തെ ഭാര്യയിൽ രണ്ട് പുത്രന്മാരും ഒരു പുത്രിയുമുണ്ടായി മുഹമ്മദ് അലി തങ്ങൾ ഉമർ അലി തങ്ങൾ ഹൈദരലി അലി തങ്ങൾ സ്വാദിഖലി അലി തങ്ങൾ അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ എന്നിവർ പുത്രന്മാരും കുഞ്ഞു ബീവി പുത്രിയുമാണ് ശാരീരികവും മാനസികവുമായ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നിത്യവും നിരവധി ജനങ്ങൾ പാണക്കാട്ടെത്തിയിരുന്നു കോടതികൾക്ക് പോലും പരിഹാരം കാണാനാകാത്ത സങ്കീർണ പ്രശ്നങ്ങൾ മഹാനവറുകളുടെ മുമ്പിൽ ഒത്തുതീർപ്പായിരുന്നു കേരള മുസ്ലിങ്ങളുടെ കണ്ണിലുണ്ണിയും സൂഫിവരനുമായിരുന്ന മഹാനായ സയ്യിദ് പൂക്കോയത്തങ്ങൾ ഉപ്പാപ്പ എ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ആറിന് ഇഹ ലോകവാസം വെടിഞ്ഞു ഇന്നാലില്ലാഹ്യ ജോളൻ അള്ളാഹു സുബാനഹു വാല മഹാനായ പൂക്കോത്തങ്ങളുപ്പാപ്പയുടെയും മഹാനായ മുഹമ്മദ് അലി ഷിഹാബങ്ങളുപ്പാപ്പയുടെയും മറ്റു സയ്യിദന്മാരുടെയും ഒക്കെ ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരുടെ ഹക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ബല മുസീബത്തുകളെ തൊട്ട് തൊട്ടുള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെ ഉദ്ദേശങ്ങളും ഉദ്ദേശങ്ങളുമുള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ആമീൻ മീൻ യാറബ്ബൽ അല